ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് യാക്കോബിൻ്റെ മകനായി വിശുദ്ധ യൗസേബ് ജനിച്ചുവെന്ന് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പുത്രനായ ഈശോയെ വളർത്താനും കന്യകാമറിയത്തെ സംരക്ഷിക്കാനും ഏൽപ്പിച്ചത് വിശുദ്ധ യൗസേബിനെയാണ്. മറിയവും താനും വിവാഹ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് മറിയം ഗർഭിണിയായിരിക്കുന്നുവെന്ന് കണ്ട യൗസേപ്പ് തൻ്റെ ഭാര്യയ്ക്ക് അപമാനം വരാതിരിക്കാൻ രഹസ്യമായി ഭാര്യയെ ഉപേക്ഷിക്കാൻ മാത്രം നിശ്ചയിച്ചു. യൗസേപ്പ് നീതിമാനായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് സുവിശേഷകൻ പറയുന്നു. തൻ്റെ പരിശുദ്ധ ഭാര്യയെ സംശയിച്ചപ്പോഴും ഹെറോദസിൽ നിന്ന് രക്ഷപ്പെടാൻ ഈജിപ്തിലേക്ക് പലായനം ചെയ്തപ്പോഴും അവിടെ നിന്ന് നസ്രത്തിലേക്ക് മടങ്ങേണ്ട ഘട്ടം വന്നപ്പോഴും ഒരു മാലാഖ വഴി യൗസേപ്പിന് സന്ദേശം ലഭിക്കുകയാണുണ്ടായത്. ആ സന്ദേശങ്ങൾ അത്ര മാധുര്യമുള്ളവ ആയിരുന്നില്ല. എങ്കിലും പൂർണ്ണ സന്തോഷത്തോടെ അദ്ദേഹം അവ നിർവഹിച്ചുകൊണ്ട് താൻ നീതിമാനാണെന്ന പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യത്തിന് തെളിവ് നൽകിയിരിക്കുന്നു. ശിശുവായ ഈശോയുടെ ദരിദ്രജനനത്തിലും ഈജിപ്തിലേക്കുള്ള പലായനത്തിലും 12 വയസ്സുള്ളപ്പോൾ ഈശോ കാണാതായതിലും യൗസേപ്പ് അനുഭവിച്ച മനോവേദന പ്രയോജനപൂർവം നമുക്ക് ധ്യാനിക്കാവുന്നതാണ്. ഈശോയെ കാണുകയും കേൾക്കുകയും മാത്രമല്ല സ്വകരങ്ങളിൽ സംവഹിക്കുകയും ആശ്ലേഷിക്കുകയും അവസാനം അവിടുത്തെയും പരിശുദ്ധ ജനനിയുടെയും സ്നേഹ ശുശ്രൂഷകൾ സ്വീകരിച്ച് മരിക്കുകയും ചെയ്തത് എത്ര മഹാഭാഗ്യം. യൗസേപ്പ് നന്മരണ മധ്യസ്ഥനും കന്യകകളുടെ കാവൽക്കാരനും തൊഴിലാളികളുടെ ആശ്രയവും തിരുസഭയുടെ സംരക്ഷകനുമാണ്. ഈശോയ്ക്ക് 15 വയസ്സുള്ളപ്പോൾ യൗസേപ്പ് മരിച്ചുവെന്നാണ് ഊഹിക്കുന്നത്. അവിലായിലെ വിശുദ്ധ ത്രേസ്യ പറയുന്നു, മഹാനായ വിശുദ്ധ യൗസേപ്പിനെ എൻ്റെ മധ്യസ്ഥനായി ഞാൻ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥ്യത്തിന് ഞാൻ എന്നെ തന്നെ എല്ലാ കാര്യങ്ങളിലും സമർപ്പിക്കുന്നു. ഞാൻ ചോദിച്ചിട്ടുള്ള യാതൊന്നും ലഭിക്കാത്തതായി ഓർമ്മിക്കുന്നില്ല. യൗസേപ്പിൻ്റെ സഹായം അപേക്ഷിച്ച യാതൊരുത്തനും പുണ്യത്തിൽ അഭിവൃദ്ധിപ്പെടാത്തതായി ഞാൻ കേട്ടിട്ടില്ല. തന്നോട് പ്രാർത്ഥിക്കുന്നവരെയെല്ലാം അദ്ദേഹം അത്ഭുതകരമാം വിധം സഹായിക്കുന്നു. ആകയാൽ പ്രതീക്ഷാപൂർവകമായ സന്തോഷത്തോടെ യൗസേപ്പിതാവിൻ്റെ തിരുനാൾ നമുക്ക് കൊണ്ടാടാം.